പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എക്സസൈസ് 13.2 ക്വസ്റ്റ്യൻ നമ്പർ 1 ആണ്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോസ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കൻ കൂടെ പ്രസ് ചെയ്ത് അതിൻ്റെ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഈ ചാപ്റ്റർ കഴിഞ്ഞിട്ട് ഇനി 8th സ്റ്റാൻഡേർഡിലെ ഫസ്റ്റ് ചാപ്റ്റർ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നേരത്തെ കേട്ടോ. അപ്പോൾ ഇനി സെക്കൻഡ് ചാപ്റ്റർ തൊട്ട് ഞാൻ അപ്ലോഡ് ചെയ്യും കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണേ. അപ്പോൾ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. യൂസിങ് ലോ ഓഫ് എക്സ്പോണൻസ് സിംപ്ലിഫൈ ആൻഡ് റൈറ്റ് ദി ആൻസർ ഇൻ എക്സ്പോണൻഷ്യൽ ഫോം. നമ്മൾ ലോ ഓഫ് എക്സ്പോണൻസ് പഠിച്ചിട്ടുണ്ടല്ലേ, ഞാൻ നേരത്തെ അതിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ ലോ ഓഫ് എക്സ്പോണൻസ് വെച്ചിട്ട് ഇപ്പോൾ നമുക്ക് ഈ തന്നിരിക്കുന്ന ക്വസ്റ്റിനെ നമ്മൾ സിംപ്ലിഫൈ ചെയ്ത് എക്സ്പോണൻഷ്യൽ ഫോമിൽ നമ്മൾ ഇതിനെ എഴുതണം. അപ്പം ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ, 3 raised to 2 × 3 raised to 4 × 3 raised to 8. ഇവിടെ 3 നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്ത് തന്നിട്ടുണ്ടല്ലേ. അപ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വരുമ്പം ആദ്യം 2 ചെയ്യണം, അത് കഴിഞ്ഞ് ആ കിട്ടുന്ന ആൻസറും 3rd 1 കൂടെ നമ്മൾ ചെയ്യണം. അപ്പോൾ ഇത് നമ്മൾ പഠിച്ച ഏത് ലോയുടെ ഫോമിലാണിത്? ഇതിൻ്റെ ബേസ് എല്ലാം സെയിം ആണല്ലേ. അപ്പോൾ ഏത് ലോ ആയിരിക്കും? a raised to m × a raised to n = a raised to m + n ഈ ഫോമിലായിരിക്കും അല്ലേ. അപ്പം നോക്കിയേ, ഈ ഫസ്റ്റ് 2 കൂടെ നമുക്ക് എങ്ങനെ എഴുതാം? 3 raised to 2 × 3 raised to 4. എന്തെഴുതാം? 3 raised to 2 + 4 × 3 raised to 8 = 3 raised to 2 + 4 = 6 × 3 raised to 8. ഇനി ഇത് രണ്ടും കൂടെ നമുക്ക് എങ്ങനെ എഴുതാം? 3 raised to 6 + 8 എന്ന് എഴുതാം അല്ലേ. 6 + 8 = 3 raised to 14. അപ്പൊ നിങ്ങൾ എക്സാമിന് ആൻസർ ചെയ്യുമ്പോൾ ഈ ലോയും കൂടെ അതിന്റെ റൈറ്റ് സൈഡിലോട്ട് എഴുതിക്കണം കേട്ടോ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ, 6 raised to 15 / 6 raised to 10. അപ്പോൾ ഇത് ഏത് ലോയുടെ ഫോമിലാണ്? a raised to m / a raised to n. ഇവിടെ ബേസ് സെയിം ആണല്ലേ. അപ്പോൾ ഇത് ഏത് ഫോമിൽ വരും? a raised to m / a raised to n = a raised to m - n. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 6 raised to 15 - 10 = 6 raised to 5. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ, a raised to 3 × a raised to 2. ഇത് ഏത് ലോ ആണ്? a raised to m × a raised to n. a raised to m × a raised to n എന്താണ്? a raised to m + n. a raised to 3 + 2 = a raised to 5. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 7 raised to x × 7 raised to 2. ഇതും a raised to m × a raised to n ഫോമിലാണ് അല്ലേ. അപ്പൊ എന്തെഴുതാം? 7 raised to x + 2. ഇവിടെ ഒരു വേരിയബിളും ഒരു കോൺസ്റ്റന്റും കൂടെ ആയതുകൊണ്ട് അതിനെ നമുക്ക് ഇങ്ങനെ ആഡ് ചെയ്ത് എഴുതാൻ പറ്റുള്ളൂ കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 5 raised to 2 / 5 raised to 3. ഇത് ഏത് ലോയുടെ ഫോമിലാണ്? ഫസ്റ്റ് നമ്പർ a raised to m / n ഫോമിലാണ് അല്ലേ. a raised to m / n = എന്ത് വരും? a raised to m × n. അപ്പൊ നമ്മൾ ആദ്യം ഇതിനെ നമ്മൾ എഴുതണം, 5 raised to 2 × 3 × 5 raised to 3 = 5 raised to 3 × 2 = 6 × 5 raised to 3 = 5 raised to 6 + 3. ഇത് a raised to m × a raised to n ഫോമിലായല്ലേ. = 5 raised to 9. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2 raised to 5 × 5 raised to 5. ഇതിലെ ഇത് ഏത് ലോയുടെ ഫോമിലാണ്? ഇവിടെ ബേസ് ഡിഫറെന്റ് ആണല്ലേ. a raised to m × b raised to m ഫോമിലാണല്ലേ. അപ്പൊ a raised to m × b raised to m ഏത് ആൻസർ എന്ത് വരും? a × b / (whole raised to m) എന്ന് വരും അല്ലേ. അപ്പൊ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 2 × 5 / (whole raised to 5) = 5 × 2 = 10. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, a raised to 4 × b raised to 4. ഇതും ഏത് ലോയുടെ ഫോമിലാണ്?
എ റേസ് ടു എം ഇൻറ്റു ബി റേസ് ടു എം. അപ്പം എന്തെഴുതാം? എ ഇൻറ്റു ബി ദ ഹോൾ റേസ് ടു ഫോർ ഈസ് ഇക്വൽ ടു എ ബി ദ ഹോൾ റേസ് ടു ഫോർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ത്രീ റേസ് ടു ഫോർ ദ ഹോൾ റേസ് ടു ത്രീ ഏത് ഫോമിൽ വരും? എ റേസ് ടു എം ദി ഹോൾ റേസ് ടു എൻ ഈസ് ഇക്വൽ ടു എ റേസ് ടു എം ഇൻറ്റു എൻ. അപ്പം എന്തെഴുതാം? ത്രീ റേസ് ടു ഫോർ ഇൻറ്റു ത്രീ is equal to 3 raised to 12. Next question is 2 raised to 20 divided by 2 raised to 15 into 2 raised to 3. അപ്പം ആദ്യം നമ്മൾ ഈ ബ്രാക്കറ്റിൽ തന്നിരിക്കുന്നത് ചെയ്യണം കേട്ടോ. അപ്പം എ റേസ് ടു എം ഡിവൈഡഡ് ബൈ എ റേസ് ടു എൻ. എന്തായിരുന്നു ഇക്വേഷൻ? എ റേസ് ടു എം മൈനസ് എൻ. അപ്പം എന്തെഴുതാം? 2 റേസ് ടു 20 മൈനസ് 15 ഇൻറ്റു 2 റേസ് ടു 3. നിങ്ങൾ എപ്പോഴും ആൻസർ എഴുതുമ്പം ഈ ഫസ്റ്റ് വൺ ചെയ്തിട്ട് അതിൻ്റെ ബാക്കിയും കൂടെ എഴുതണം കേട്ടോ. അങ്ങനെ കണ്ടിന്യൂ ആയിട്ട് വേണം പ്രോബ്ലത്തിൻ്റെ സ്റ്റെപ്പ് എഴുതി പോകാം കേട്ടോ. ഇസ് ഈക്വൽ ടു 2 റേസ് ടു 5 ഇൻറ്റു 2 റേസ് ടു 3 ഇസ് ഈക്വൽ ടു 2 റേസ് ടു, ഇതെന്ത് വരും? എ റേസ് ടു എം ഇൻറ്റു എ റേസ് ടു എൻ ഈസ് എ റേസ് ടു എം പ്ലസ് എൻ is equal to 2 raised to 8. Next question, 8 raised to t divided by 8 raised to 2. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? a raised to m divided by a raised to n. എന്ത് വരും? a raised to m minus n. അപ്പൊ എന്ത് വരും? t minus 2. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ നമ്പർ 1 കഴിഞ്ഞു. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യനുമായി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.